ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഹാംഗിംഗ് പ്ലാന്റ്സ് ആണെങ്കിലും ഗ്രൗണ്ട് പ്ലാന്റ്സ് ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചെടി നന്നായി തഴച്ച് വളർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അതേപോലെ നല്ല രീതിയിൽ ചെടികൾ തഴച്ച് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യത്തെ ചെടിയാണ് ഫ്ലെയിം വയലറ്റ് അല്ലെങ്കിൽ എപ്പീഷ്യ എന്നൊക്കെ പറയുന്ന ഈ ഒരു തരം ചെടി ഇതിന് ഒരുപാട് വെറൈറ്റികളുണ്ട് 50-ൽ പരം വെറൈറ്റികൾ ഈ ഒരു ചെടിക്കുണ്ട് ഇതിൻ്റെ ഇലയുടെ കളർ വ്യത്യാസപ്പെട്ടിട്ടും പൂവിൻ്റെ കളർ വ്യത്യാസപ്പെട്ടിട്ടും അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഈ ഒരു ചെടിക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കെയറിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം സൺലൈറ്റുമാണ് വെള്ളം നമ്മൾ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത് കുറേ വെള്ളം ഇങ്ങനെ എപ്പോഴും മണ്ണ് നനഞ്ഞിരിക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കരുത് കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം മണ്ണ് ഡ്രൈ ആയതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടൊക്കെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു തണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ സൺലൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഒരുപാട് ഫുൾ ഡേ അല്ലെങ്കിൽ പകൽ മൊത്തം ഇതിൻ്റെ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന രീതിയിൽ ഇത് ഈ ഒരു ചെടി ഹാങ് ചെയ്യരുത് ആ ഒരു സ്ഥലത്ത് ഹാങ് ചെയ്യരുത് എന്നിരുന്നാലും ഏതെങ്കിലും ഒരു സമയത്തെ അല്ലെങ്കിൽ രാവിലത്തെ സമയത്തെ സൺലൈറ്റോ അല്ലെങ്കിൽ ഈവനിങ് സൺലൈറ്റോ ഇതിൻ്റെ മേൽ പതിക്കുന്ന രീതിയിലുള്ള സ്ഥലത്ത് ഇത് ഫിക്സ് ചെയ്യാം കാരണം ഇതൊരു ഫ്ലവറിങ് ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് സൺറേസ് ഉണ്ടായാൽ ഇത് നല്ല രീതിയിൽ തഴച്ചു വളരുകയുള്ളൂ പിന്നെ ഈ ഒരു പ്ലാന്റാണ് മിനി മോൺസ്റ്റർ എന്ന് നമ്മളെല്ലാവരും പറയുന്ന റാഫിഡോഫോറ ടെട്രാസ്പേമ ഇത് എനിക്ക് കിട്ടിയത് എൻ്റെ മുന്നത്തെ ഒരു പ്ലാൻ ഹണ്ടിങ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എനിക്ക് ഹണ്ട് ചെയ്തിട്ടൊരു പറമ്പിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതൊന്നല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത് ഇതിൻ്റെ കെയറിങ് ഭയങ്കര ഈസിയാണ് നമ്മൾ പ്രത്യേകിച്ച് വളമോ ഒന്നും ഞാനിതിന് കൊടുത്തിട്ടില്ല ഞാനിത് പോട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇതിൻ്റെ മണ്ണിൻ്റെ മിക്സ് മണ്ണും പിന്നെ ചാണകപ്പൊടി മാത്രമാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ വെള്ളവും സൺലൈറ്റും കൊണ്ടാണ് ഇത് ഇത്ര ഹെൽത്തിയറായിട്ട് വളർന്നു വന്നിട്ടുള്ളത് ഇതിന് സൺലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓവറായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് പാടില്ല ഒരു ഷെയ്ഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിഴലത്ത് അല്ലെങ്കിൽ ഒരു തണലത്ത് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എന്നിരുന്നാൽ കൂടി നല്ല മോർണിംഗ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ അതായത് ചെറിയ നല്ല തീവ്രമല്ലാത്ത സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണെങ്കിൽ വളരെ നന്നായിട്ട് എത്രയും പെട്ടെന്ന് ഹെൽത്തിയറായിട്ട് ഇത് പുതിയ പുതിയ ലീഫ് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ പഴയ ലീഫിനൊക്കെ ഈ തരത്തിലുള്ള ലീഫിൻ്റെ മുകളിലത്തെ ഹോൾസ് കണ്ടില്ല അതൊക്കെ ഉണ്ടായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ വെള്ളമാണെങ്കിലും എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല എന്നിരുന്നാലും ഒരുപാട് കാലം മണ്ണ് ഡ്രൈ ആയി ഇരിക്കാൻ അനുവദിക്കരുത് അപ്പോൾ അത് പെട്ടെന്ന് നശിച്ചു പോവുള്ളൂ പിന്നെ ഓവറായിട്ട് വെയിൽ കൊള്ളുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും അതിൻ്റെ ഇല കരിഞ്ഞു പോകും പിന്നെ അതിൻ്റെ വെള്ളം നമ്മൾ തെളിക്കുന്ന സമയത്ത് മണ്ണിൽ മാത്രമല്ല അതിൻ്റെ തണ്ടിലും ഇലകളിലും ഒക്കെ വെള്ളം കൊടുക്കുക കാരണം അതിൻ്റെ തണ്ടിലൊക്കെ പുതിയ പുതിയ റൂട്ട്സ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വെള്ളം കൊടുത്താലാണ് അതിന് ഹെൽത്തിയറായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ ഇതാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുവിധം എല്ലാവർക്കും അറിയപ്പെടുന്ന എവർ ഗ്രീൻ ടർട്ടിൽ വെയിൻ എന്ന് പറയുന്ന ഹാംഗിംഗ് പ്ലാന്റ് ഇതിൻ്റെ കെയറിങ്ങും വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തഴച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ടർട്ടിൽ വെയിൻ അപ്പോൾ ഇതിൻ്റെ സൺലൈറ്റ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഭയങ്കര ഷെയ്ഡി ആയിട്ടുള്ള അല്ലെങ്കിൽ തീരെ വെയിൽ കൊള്ളാം വെയിൽ വേണ്ടാത്തൊരു ചെടിയാണെന്നാണ് പക്ഷെ അന്നൊന്നും എൻ്റെ അധികം വളർന്നിരുന്നില്ല ഇത്രയും ഹാങ് ചെയ്ത് വന്നിരുന്നില്ല പക്ഷേ ഞാൻ അതിൻ്റെ സ്ഥാനം മാറ്റി സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഒരുപാട് ഡയറക്റ്റ് അല്ലെങ്കിലും കുറച്ച് പകലിൻ്റെ പകുതി സമയവും സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ടർട്ടിൽ വെയിനെ ഒരുപാട് നല്ല രീതിയിൽ തഴച്ച് വളരാൻ സാധിച്ചു അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ നിങ്ങളോട് പ്രിഫർ ചെയ്യുകയാണ് അതായത് നിങ്ങൾ നല്ല ഷെയ്ഡി ലവിങ് പ്ലാന്റ് ആണ് ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റോ അല്ലെങ്കിൽ സൺലൈറ്റോ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഷെയ്ഡി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ അധികം വളരുന്നില്ല വെച്ചെങ്കിൽ നിങ്ങൾ സ്ഥലം മാറ്റിയിട്ട് നല്ല സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെച്ച് നോക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് നല്ല മാറ്റം ഉണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നും
വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ ഇതിൻ്റെ തണ്ടുകളിലും എല്ലാ സ്ഥലത്തും മണ്ണിൽ മാത്രമുള്ള തണ്ടുകളിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ല രീതിയിൽ തഴച്ചു വളർന്നതായിരിക്കും ഇതാണ് എൻജോയ് പോത്തോസ് നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ള മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് ഇത് നമുക്ക് തഴച്ച് വളരാൻ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്കിൽ പോലും ശ്രദ്ധിക്കണം ഇതിൻ്റെ മണ്ണ് നമ്മൾ പോട്ട് ഇത് നടുന്ന സമയത്ത് ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് നടുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരും പിന്നെ ഇത് മണി പ്ലാന്റിനെ അല്ലെങ്കിൽ മറ്റ് പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വളർച്ച കുറച്ച് സ്ലോ ആണ് കുറച്ച് സ്ലോ ആയിട്ടേ വളരുള്ളൂ പിന്നെ ഇത് നമ്മൾ നടുന്ന സമയത്ത് ഓരോ ലീഫിൻ്റെയും അടിയിൽ ഓരോ റൂട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഓരോ ലീഫോ അല്ലെങ്കിൽ രണ്ട് ലീഫോ വെച്ചിട്ട് അതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ ആ ഓരോ ലീഫിൻ്റെ അടിയിലും ഓരോ റൂട്ടുള്ളത് കാരണം അങ്ങനെ ആ റൂട്ട് മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഒരുപാട് പീസസ് ആയിട്ടാണ് നമ്മൾ നടുന്നതെങ്കിൽ നമുക്ക് നല്ല ബുഷി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള എൻജോയ് പോത്തോസ് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇത് മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പുഴുങ്ങിയ മുട്ടത്തോട് സാധാരണ പച്ച മുട്ടത്തോട് ഇതെല്ലാം വെള്ളത്തിൽ ഇട്ട് ഉടച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വെള്ളമായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതാണ് സാധാ മണി പ്ലാന്റ് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഇതിൻ്റെ തഴച്ചു വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതിന് ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി കഴുകിയ വെള്ളം നമ്മൾ ചോറിനെടുക്കുന്ന അരി കഴുകിയ രണ്ട് പ്രാവശ്യം ആദ്യം രണ്ട് പ്രാവശ്യം കഴുകിയ വെള്ളമാണ് ഞാൻ ഇതിന് മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും അതിന് പുറമേ ഒഴിച്ചു കൊടുക്കുന്നതാണത് അത് ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്താലും മതി പിന്നെ അതുപോലെ പുഴുങ്ങിയ മുട്ടത്തോട് സാധാരണ മുട്ടത്തോട് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിനെ നല്ല രീതിയിൽ സൺലൈറ്റ് വേണം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുവെച്ചെങ്കിൽ ഇത് നന്നായി മണ്ണ് ഡ്രൈ ആയാൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മണ്ണ് ഡ്രൈ ആയി എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോവും വെള്ളം കൂടിയാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോവും അല്ലാത്ത പക്ഷം ഇത് നല്ല ഹെൽത്തിയറായിട്ട് വളർന്നു കിട്ടും ഇതാണ് കലീഷ്യ റിപ്പൻസ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയുന്ന വയലറ്റ് ടർട്ടിൽ വെയിൻ എന്ന് പറയുന്ന ചെടി ഇതിൻ്റെ പോട്ടി മിക്സിലാണ് ഇതിൻ്റെ കാരി ഇരിക്കുന്നത് എല്ലാ ചെടികളെ പോലെ തന്നെ ഇതിനെ നമുക്ക് ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് എന്നിവ കൂട്ടി കുഴച്ചുകൊണ്ടുണ്ടാക്കുന്ന ആ ഒരു മണ്ണ് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം അത് മതിയാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളതാണ് സൺലൈറ്റ് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് രാവിലത്തെയോ വൈകുന്നേരത്തെയോ ഏതെങ്കിലും ഒരു സൺലൈറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം ഇത് വെച്ചിരിക്കേണ്ടത് സൺലൈറ്റ് കിട്ടിയാലാണ് ഇത് നല്ല രീതിയിൽ വളരും എന്നതിനുള്ള ഉദാഹരണമാണ് എൻ്റെ ചെടിയുടെ ഒരു ഭാഗം നല്ല രീതിയിൽ വളർന്നിട്ട് മറ്റേ ഭാഗം അധികം വളരാത്തത് കാരണം അപ്പുറത്തെ ഷീറ്റ് ഇട്ട കാരണം അവിടെ അത്ര സൺലൈറ്റ് കിട്ടില്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് നന്നായി വളർന്നിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആ ചെടി വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്